കപ്പയും ചമ്മന്തിയും കഴിച്ചു നോക്കിയാലോ? നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് കപ്പയും മീൻകറിയും, അല്ലെങ്കിൽ കപ്പയും ചമ്മന്തിയും ഒക്കെ. അപ്പൊ ഇന്ന് നമുക്കൊരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ചമ്മന്തി. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയുള്ളി, പച്ചമുളക്, 2-3 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഈ ചെറിയുള്ളി എന്ന് പറയുന്നത് ഒരു 10-15 അല്ലി എടുത്തോളൂ, പിന്നെ ആൾക്കാരെ അനുസരിച്ച് നമുക്ക് എടുക്കാം. പച്ചമുളക് ഞാൻ ഇവിടെ UAE ആയ കാരണമാണ് പച്ചമുളക് എടുത്തത്. നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല കാന്താരി മുളക് കിട്ടുവച്ചാൽ അത് ബെസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ പക്ഷേ ഇപ്പം നമ്മളിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-10 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നമ്മൾ നന്നായി അരക്കേണ്ട, ചതക്കിയാണ് വേണ്ടത്. നാട്ടിൽ അമ്മയൊക്കെ അമ്മിയിലൊക്കെ ചതയ്ക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ അമ്മയുടെ സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. അപ്പോൾ അതെ, നമ്മളിത് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അധികം അരയാതെ തന്നെ ഒരു അമ്മിയിലൊക്കെ ചതച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം, 2-3 ടേബിൾ സ്പൂൺ. അതായത് ഇതുമായിട്ട് ബാലൻസ് ചെയ്ത് പോണ രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെയും ആ പച്ചമുളകിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ളൊരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തനിനാടൻ ചമ്മന്തി. ഇനി ഈ നാടൻ ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ കൂടെ ഈ കപ്പയും കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ കോമ്പിനേഷനാണ്. നമ്മൾ കപ്പയും മീൻകറി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ നാടൻ ചമ്മന്തിയും കപ്പയും കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കപ്പയും ചമ്മന്തിയും, കപ്പയും മീൻകറിയും പോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് കപ്പയും ചമ്മന്തിയും. അത് ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.